വൈദേഹത്തിന് നടത്തിപ്പല്ല, അവിടുത്തെ ചികിത്സ. അതായത് അവർ അവർ ഏൽപ്പിച്ചാൽ അവർ ഡോക്ടർമാർ നേഴ്സുമാർ ചികിത്സ എല്ലാം അവർ നടത്തും. അത് അതിനനുസരിച്ച് അവർക്ക് കമ്പനി അവർക്ക് അതിൻ്റെ ചികിത്സിച്ച് ലഭ്യമാകുന്നതിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അത്ര തന്നെ അതൊരു എഗ്രിമെൻ്റാണ്. അവർ ഇതുപോലെ പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ. എനിക്ക് തോന്നുന്നത് ഏതെല്ലോ സ്ഥാപനങ്ങളുണ്ട്. രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും ഇക്കാര്യത്തിൽ ഞാൻ വെല്ലുവിളിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഇന്നുവരെ കാണാത്ത നേരിട്ട് ഇതുപോലെ കാണാത്ത ഒരാളാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. ഫോണെ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. എന്നിട്ട് ഞാനുമായിട്ട് എഗ്രിമെൻറ്റ് എന്തും പറയാം. മടികാളിക്കത്ത് നെറികേടിൻ്റെ അവതാരങ്ങളല്ലേ ഈ നെറികേടും കൊണ്ട് എത്ര കാലം പോകാൻ സാധിക്കും. ഇവിടെ തന്നെ നിരാമയെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണോ എന്ന് എനിക്കറിഞ്ഞുകൂടെ കേട്ടോ. അതൊരു ഒരു ഒരു റേഷ്യൻ സൊസൈറ്റിയോ മറ്റാണ്. ഞാനൊക്കെ ഞാനവിടെ അങ്ങനെ പോകേണ്ട കാര്യം എനിക്കില്ല. ഞാൻ നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്തയൊക്കെ വരുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രമേ അന്വേഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ കേസിന് പോകുന്നില്ലെങ്കിൽ ഒന്നിക്ക് രമേശ് ചെന്നിത്തലക്കെതിരായിട്ട് നോട്ടീസ് കൊടുത്തിരുന്നു. രമേശ് ചെന്നിത്തലക്ക് വി ഡി സതീശന് ഞാൻ നിങ്ങൾ ഈ പറയുന്നവർക്ക് ആരാ എന്താണ് ആരാണവർ എനിക്കറിയുന്ന കൂട്ടർ ഒന്നുമല്ല ഇത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നു. Thank you.